മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണാർജുന സംവാദമാണ് നാം കാണുന്നത്. രണ്ടാം അധ്യായം സാഖ്യയോഗത്തിൽ അർജുനൻ്റെ സംശയങ്ങളെ മുഴുവൻ കേട്ടുകഴിഞ്ഞ ഭഗവാൻ ഒറ്റ ശ്ലോകം കൊണ്ട് മർമ്മപ്രധാനമായ വേദാന്ത ശാസ്ത്രത്തിൻ്റെ സൈദ്ധാന്തികതയെ വിളിച്ചു പറയുമ്പോൾ പണ്ഡിതൻ ആണ് രംഗത്തെത്തുന്നത്. പണ്ട ആത്മവിഷയകമായ ബുദ്ധി ആർക്കുണ്ടോ അവനാണ് പണ്ഡിതൻ. ആത്മവിഷയകമായ ബുദ്ധിയിൽ മാത്രമാണ് സുഖദുഃഖങ്ങളില്ലാതിരിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീതയുടെ സൈദ്ധാന്തികതയിൽ അർജുനനിലൂടെ ആ യുദ്ധക്കളത്തിലെ മുഴുവൻ പേരെയും തദ്വാര അനുവാചക ഹൃദയങ്ങളെയും ഭഗവാൻ ക്ഷണിക്കുന്നത് പണ്ഡയുടെ ആത്മബുദ്ധിയുടെ ലോകങ്ങളിലേക്കാണ്. മാനവജീവിതം ദുഃഖം ഇല്ലാതെ ജീവിക്കുവാനുള്ളതാണ്, ശാന്തിയെ ഉപാസിക്കുവാൻ വേണ്ടിയാണ്. ശാന്തി ഏകമാണ്, അദ്വയമാണ്. അത് വിഷയലോകങ്ങളിലില്ല. രണ്ട് ലോകങ്ങൾ പരസ്പര വിരുദ്ധങ്ങളാണ്, പരസ്പര പൂരകങ്ങളല്ല. ഒരു ഭാഗത്ത് വിഷയലോകങ്ങൾ, ആ വിഷയലോകങ്ങളിൽ ജന്മജന്മാന്തരങ്ങൾ പേറിയ മനുഷ്യൻ, മീനായി ആമയായി പന്നിയായൊക്കെ ജീവിച്ച മനുഷ്യൻ, തൻ്റെ പൂർവപൂർവ ജന്മങ്ങളുടെ, തൻ്റെ പൂർവപൂർവ ജന്മസ്മൃതികളുടെ ലോകങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് നോക്കിയാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. എത്ര ജന്മങ്ങൾ, എത്ര ജന്മാന്തരങ്ങൾ ഈ ഭൂമിയിലെ വിഷയങ്ങളെ ആസ്വദിച്ച് ജീവിക്കുമ്പോഴും ജീവിതമെന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആ കാലങ്ങൾ. ശബ്ദത്തിൻ്റെയും സ്പർശത്തിൻ്റെയും രൂപത്തിൻ്റെയും രസത്തിൻ്റെയും ഗന്ധങ്ങളിൽ, ഗന്ധത്തിൻ്റെയും ലോകങ്ങളിൽ സ്വപ്നങ്ങളും ജാഗ്രത്തുകളും അന്യഥാഗ്രഹണപൂർവം ചമച്ച് ജീവിച്ച എൻ്റെ തന്നെ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന എൻ്റെ ജീവചരിത്രത്തിൻ്റെ ഗ്രന്ഥമാണ് ഈ പ്രപഞ്ചമെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഈ ജീവജാലങ്ങളത്രയും. സസ്യങ്ങളെ നോക്കി എൻ്റെ പൂർവകാലീനമായ സസ്യജീവിതത്തിൻ്റെ, മൺമറഞ്ഞുപോയ ജീവജാലങ്ങളുടെ നഷ്ടാവശിഷ്ടങ്ങളെ നോക്കി, ഫോസിലുകളെ നോക്കി എൻ്റെ മൺമറഞ്ഞുപോയ ജീവിതങ്ങളുടെ, എൻ്റെ ചുറ്റും കാണുന്ന ജന്തുജാലങ്ങളെ വളർത്തിയും മേച്ചും പരിശീലിപ്പിച്ചും അവയുടെ അന്തര സ്വഭാവങ്ങളെക്കുറിച്ച് പഠിച്ചും അനുഭവിച്ചും എൻ്റെ പൂർവപ്രകൃതിയുടെ അന്തസത്തയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഞാൻ, ജനിമരണങ്ങളുടെ നിതാന്തമായ പ്രവാഹത്തിലൂടെ കടന്നുപോകുന്ന ഞാൻ ഇന്ന് മനുഷ്യനാണ്.
ഏത് തരം പരിണാമമാണ് അവയിൽ നിന്ന് എനിക്കുണ്ടായത്? എഴുന്നേറ്റ് നിന്നതാണോ വലിയ പരിണാമം? എത്തിപ്പിടിച്ച് പഴങ്ങൾ പറിച്ചതാണോ പരിണാമം? ഭൂതഭൗതിക പരിണാമത്തിൻ്റെ ലോകങ്ങളിൽ അവകൂട്ടം കൂടുകയും അവ കൂടുണ്ടാക്കുകയും അവ ഇണചേരുകയും അവ കുട്ടിയെ ജനിപ്പിക്കുകയും മമത പൂണ്ട് കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കുകയും പരമ്പരയ്ക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തത് ഞാനും തുടർന്നാൽ പരിണാമമാകുമോ? അവയുടെ മസ്തിഷ്കത്തിൽ നിന്ന് എൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാവതലങ്ങളിൽ എന്തു പരിണാമമുണ്ടായി? അവ ആഹരിക്കുന്നതിനാക്രമിച്ചപ്പോൾ അവരുടെ കൈയും നഖവും മാത്രമാണ് കൈമുതലുണ്ടായതെങ്കിൽ എൻ്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും ബുദ്ധിവികാസങ്ങൾ കൈനഖങ്ങളും പല്ലുകളും വേണ്ടതുപോലെ പ്രയോഗിക്കാൻ അറിയാത്ത എന്നിലെ മൃഗവാസന കൃത്രിമമായി ഉണ്ടാക്കിയ നഖങ്ങളും പല്ലുകളുമാകുന്ന ആയുധങ്ങൾ കൊണ്ട് ഞാൻ എതിർത്തു എന്നതാണോ എൻ്റെ പരിണാമം? ആനയുടെയും സിംഹത്തിൻ്റെയും കരടിയുടെയും കടുവയുടെയും നേരിട്ടെതിർക്കാനുള്ള നിർഭയത്വവും നേരിട്ട് കൊല്ലുവാനുള്ള അക്രമവാസനയും പ്രകൃതി എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പഠിപ്പുകൊണ്ട് ആ അക്രമവാസന ഉണ്ടാകുമാറ് വക്രബുദ്ധി എന്നിലുണ്ടാക്കി പ്രലോഭനങ്ങൾ നൽകി അനുയായികളെ സൃഷ്ടിച്ച് അവരുടെ ജീവനെ അവർക്ക് നൽകിയ പ്രലോഭനങ്ങൾ വഴി വിലയ്ക്ക് വാങ്ങി അവരെ മൃത്യുവിലേക്ക് നയിച്ചും അവരുടെ കയ്യിലേൽപ്പിച്ച ആയുധങ്ങൾ പ്രയോഗിച്ചും ഞാൻ എൻ്റെ സുഖ സൗകര്യങ്ങൾ വളർത്തി എന്നതാണോ മൃഗങ്ങളെക്കാൾ മനുഷ്യൻ ഉത്തമനാകുന്നത്? ആണെങ്കിൽ ആധുനിക ലോകം പരിഷ്കാരത്തിൻ്റെയും വളർച്ചയുടെയും കൊടുമുടിയിലാണ്. അതല്ല മൃഗായതനത്വത്തിൽ നിന്ന് ആനന്ദത്തിൻ്റെ സീമാതീതങ്ങളായ ലോകങ്ങൾ ഉപാസിച്ചു എങ്കിൽ ശിരസ് ഹൃദയത്തിലേക്ക് സ്വാഗതമോദി അടുത്തു എങ്കിൽ മാനവചേതന വിശ്വത്തിൻ്റെ ശാന്തിതങ്ങളായ ലോകങ്ങളിലേക്ക് വളർന്നുവെങ്കിൽ അത് സർഗാത്മകമായ വികാസമാണ്, സമഗ്രമായ വികാസമാണ്. ആ ശാന്തി പണ്ഡിതോചിതമാണ്. അർജുന യോദ്ധാവിനും ഭരണാധികാരിക്കും കാമനകൾ ഉദർത്ത് ജീവിക്കുന്ന കാമിയായ മനുഷ്യനും
സ്വപ്നം കാണാനാവാത്ത സൈദ്ധാന്തികമായ ശാന്തിയുടെ ഒരു ലോകം പണ്ഡിതനുണ്ട്. അവൻ്റെ ഭാവതലങ്ങളിലേക്ക് വികസിക്കുകയല്ലാതെ അവൻ്റെ വാഗ്വിഭൂതികളുടെ ലോകങ്ങളിൽ നിലകൊണ്ടാൽ പോലും പോരാ. നിന്റെ വാക്ക് പണ്ഡിതൻ്റെ മാതിരിയാണ്, നിന്റെ അനുഭവങ്ങൾ പണ്ഡിതോചിതങ്ങളല്ല. നീ ദുഃഖിയാണ്, നീ സുഖിയാണ്. പണ്ഡിതൻ ദുഃഖിക്കാറില്ല. ഈ വ്യത്യാസത്തെ ഭംഗിയായി ചൂണ്ടിക്കാണിക്കുമ്പോൾ നിന്റെ അന്തരംഗം തേഭ്രിയന്തേ മന്നിമിത്തം അഹം തൈർ വിനാ കിം കരിഷ്യാമി എന്ന് ഗതാസുക്കളെക്കുറിച്ച് ഓർക്കുന്നു. വർത്തമാന സമീപ ഭവിഷ്യത്തിൽ നിലകൊണ്ടുകൊണ്ട് നിന്റെ സ്വപ്ന ലോകങ്ങൾ, നിന്റെ ജീവസൃഷ്ടികൾ ഭീഷ്മൻ്റെയും ദ്രോണൻ്റെയും മൃത്യു കാണുന്നു. ഭീഷ്മനും ദ്രോണനും കൃപനും ശല്യനുമൊന്നുമില്ലാത്ത നാളെയെ നീ ഭയക്കുന്നു. രാജ്യാദികൾ കൊണ്ട് എന്തു ചെയ്യും എന്ന് നീ ഗദാസുവിനെ ഓർക്കുന്നു. അത് ജീവസൃഷ്ടിയാണ്. രാജ്യസുഖത്തിൽ നിനക്ക് ശോകമുണ്ടാകുന്നത് വൈരുദ്ധ്യമാണ്. രാജ്യത്തിൽ സുഖമുണ്ട് എന്ന് കണ്ടാണ് നീ സൃഷ്ടി നടത്തി ആയുധങ്ങളും ആൾക്കാരുമായി യുദ്ധക്കളത്തിലെത്തിയത്. നിന്റെ എതിരാളികൾ ആളുകളെയും ആയുധങ്ങളെയും സമാഹരിച്ചെത്തിയതും മറ്റൊരു തരത്തിലല്ല. മാനവനെന്നും അവൻ്റെ ജീവസൃഷ്ടികളിൽ സങ്കല്പങ്ങൾ ഉതിർത്ത് ജീവിക്കുകയാണ്. അവൻ ആഹരിക്കുന്നത് അവൻ്റെ വാസനയ്ക്കനുസരിച്ച് അവൻ സൃഷ്ടിച്ച സങ്കല്പങ്ങളിലെ ആഹാരങ്ങളാണ്. അതവൻ്റെ കോശകോശാന്തരങ്ങളിൽ വരെ ജീവസൃഷ്ടി കടന്നു ചെന്നിട്ടുണ്ട്. ഒരു ചായ സുഖമാണെന്ന് പറയുന്ന ഒരുവൻ അവന് സുഖമാണെന്ന് വിശ്വസിക്കുന്ന ചായ ലഭിക്കുമ്പോൾ അതിലെ വെള്ളം, അതിനോടൊപ്പം വരുന്ന പാല്, അതിൽ ചേർത്ത പഞ്ചസാര, അതിന് കൂടെ ചേർക്കുന്നവയായ ഇഞ്ചിയും ഏലക്കയും മറ്റുള്ളവയും ഉണ്ടെങ്കിൽ അവയെല്ലാം ഏതനുപാതത്തിലായിരിക്കണമെന്നും എപ്പോഴാണ് അത് തനിക്ക് സുഖം തരികയെന്നും വ്യക്തിനിഷ്ഠമായൊരു ജീവസൃഷ്ടിയുണ്ട്. ആ ചേർച്ച അല്പമൊന്നു മാറിയാൽ ചായ എനിക്കിഷ്ടമാണെന്നും എനിക്ക് സുഖമാണെന്നും ചായ എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണെന്നും പറയുന്നവന് ചായ തന്നെ ദുഃഖത്തിൻ്റെ ചരിത്രമുണ്ടാക്കും. ചായ പോലെ തന്നെ എല്ലാ ആഹാരങ്ങളും എല്ലാ ഉപദംശങ്ങളും, അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവുമെല്ലാം. എൻ്റെ കോശകോശാന്തരങ്ങളോളം കടന്നെത്തിയിട്ടുള്ള എൻ്റെ ജീവസൃഷ്ടിയുടെ വിസ്താരങ്ങളിൽ എനിക്ക് വേണ്ട ഭാര്യയെ, എനിക്ക് വേണ്ട ഭർത്താവിനെ ഞാൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന
മാനദണ്ഡങ്ങളോട് ചേർത്തളന്നാണ് എനിക്ക് ലഭിച്ച ഭാര്യയിൽ എനിക്ക് ലഭിച്ച ഭർത്താവിൽ ഞാൻ സുഖിയും ദുഃഖിയുമായി കാണപ്പെടുന്നത്. എത്ര പഠിച്ച ഡോക്ടറും എത്രത്തോളം പഠിച്ചു കഴിഞ്ഞ എഞ്ചിനീയറും എത്രമാത്രം വിദ്യാഭ്യാസം വന്ന വ്യവഹാരിയും ശാസ്ത്രകർത്തങ്ങൾ തോറും കയറിയിറങ്ങിക്കഴിഞ്ഞു എന്ന് അഭിമാനിച്ചവയെ പഠിപ്പിക്കുന്ന ആചാര്യവര്യനും പോലും അവൻ്റെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ലോകമുതിർക്കുന്നത് അവൻ്റെ കോശകോശാന്തര വ്യാപാരത്തിൽ ജീവസൃഷ്ടി രൂപമായി സൃഷ്ടിച്ചു വച്ച സങ്കല്പത്തിൻ്റെ മാനദണ്ഡത്തിലാണ്. മറ്റൊരുവൻ തിളപ്പിച്ചെടുത്ത പാലും വേറൊരാൾ പൊരിച്ചെടുത്ത വടയും തൻ്റെ കോശത്തിൽ സങ്കല്പമായി പൊരിച്ചെടുത്ത വടയോടും അവിടെ തിളപ്പിച്ചു വെച്ച പാലിനോടും സാധർമ്യം പുലർത്തുന്നുവെങ്കിൽ അത് ആരോഗ്യവും ആനന്ദവും സുഖവും ശാന്തിയുമാണ്. വിഷയങ്ങളിൽ അതിനല്പമൊരു മാറ്റം വന്നാൽ അതത്രയും ദുഃഖമാണ്. ഒരു മാസം എനിക്ക് രുചികരമെന്നും പഥ്യമെന്നും എൻ്റെ ജീവസൃഷ്ടി സങ്കല്പങ്ങളിൽ ആനയിച്ച വസ്തുവിനോട് സാധർമ്യം പുലർത്തി ഞാൻ എതിർത്തതും അതിൻ്റെ പഥ്യമറിഞ്ഞ് ഞാൻ സ്വീകരിച്ചതുമായ രണ്ട് വസ്തുക്കൾ കാലത്തിൻ്റെ അല്പമാത്രമായ ഇടവേളയിൽ മാറിമറിയുകയും ചെയ്യാം. ഇന്നത്തെ എൻ്റെ സുഖം അതിന് കാരണമായ വസ്തുവിന് ഇന്ന് എൻ്റെ ജീവസൃഷ്ടിയിലെ മാനദണ്ഡം നാളെ രൂപാന്തരപ്പെടുന്ന വിഷയലോകങ്ങളുടെ മറ്റൊരറിവിൻ്റെ മാനദണ്ഡത്തിൽ ദുഃഖമാകാം സുഖവുമാകാം. ഭൗതിക വസ്തുക്കളിൽ ഒന്നുപോലും ബാഹ്യമായല്ല ആന്തരികമായ വാസനയിൽ ചേർത്താണ് അനുഭവിക്കുന്നതെന്ന് പ്രപഞ്ച സൃഷ്ടിയുടെ യാഥാതഥ്യതയിലല്ല ശബ്ദസ്പർശാദി വിഷയങ്ങൾ എന്നെ ബന്ധിക്കുന്നതെന്ന് അത് അന്ധപ്രജ്ഞനായ എൻ്റെ ജൈവസൃഷ്ടി വ്യാപാരത്തിലെ പ്രക്രിയയാണെന്ന് തിരിച്ചറിയുകയെങ്കിലും ചെയ്താൽ, ഹേ അർജുന, ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയും ഈ വീരാഗ്രേസരന്മാരും ഈ ആയുധങ്ങളും എല്ലാം ഒരു ഭാഗത്ത് നിൻ്റെയും നിൻ്റെ സഹോദരന്മാരുടെയും സുഖത്തിൻ്റെ പര്യായമായി നീ സൃഷ്ടിച്ച ജീവസൃഷ്ടിയുടെ ഭാഗധേയങ്ങളായി നിലകൊള്ളുമ്പോൾ ആ ജീവസൃഷ്ടിക്കപ്പുറം നിൻ്റെ ചേതന ആനന്ദത്തിൻ്റെ അപരിമേയ ലോകങ്ങളെ പുൽകാൻ വെമ്പുന്ന പണ്ഡിതോചിതമായ ആത്മവിദ്യയുടെ ലോകങ്ങളെ നോക്കിക്കാണുമ്പോൾ, ഒരു ഭാഗത്ത് പണ്ഡിതോചിതമായ ആത്മബോധത്തിൻ്റെ ശാന്തിതങ്ങളായ ലോകങ്ങളും മറുഭാഗത്ത് വൈഷയികമായ
ലോകങ്ങളും ജീവസൃഷ്ടിയുടെ ലോകങ്ങളും നിന്റെ തന്നെ അന്തസംഘർഷത്തിൻ്റെ അനുപമ ലോകങ്ങളായി നിലകൊള്ളുമ്പോൾ നീ പണ്ഡിത തലങ്ങളിലേക്ക് ഉയരുക എന്ന സൈദ്ധാന്തികമായ അറിവായിരിക്കുമോ ഭഗവാൻ നൽകിയത്? അതല്ല അർജുന, നീ ഒരിക്കലും പണ്ഡിതനാവാൻ യോഗ്യനല്ല. നീ ആനന്ദിച്ചുകൂടാ, നീ ഹിംസയിലേക്ക് വഴുതി വീണ് യുദ്ധങ്ങളുടെ പരമ്പരയിൽപ്പെട്ട് ജന്മജന്മാന്തരങ്ങൾ ദുഃഖിക്കൂ എന്നായിരിക്കുമോ ഭഗവാൻ പറഞ്ഞത്? ഇതും നാം ആലോചിക്കേണ്ടതാണ്. അർജുനൻ്റെ പ്രശ്നത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആത്മാവിനെ സംബന്ധിക്കുന്ന നിത്യാനിത്യ സങ്കല്പങ്ങളാണ് നജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വ ഭവിത വാ ന ഭൂയ എന്നും മറ്റും ഉള്ള ഭഗവത് ഉപദേശത്തിന് കാരണം. തഥാച സർവപ്രാണിനാം ശോകമോഹാദി ദോഷാവിഷ്ടചേതസാം സ്വധർമ്മ പരിത്യാഗ പ്രതിഷിദ്ധ സേവാചസ്യാത് എന്നിങ്ങനെ പറയുന്നുമുണ്ട്. ഇത് അർജുനനെ മാതിരി സകല പ്രാണികളുടെയും രീതിയാണ്. ഇതിനെ അവലംബിച്ചുകൊണ്ട് ഭഗവത്ഗീതയിലെ ഏതാദൃശ്യമായ ശ്ലോകത്തിൽ ഗദാസു അഗദാസു എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. തുടർന്ന് ആത്മ ചർച്ച ഉളവാവുകയും ചെയ്യുന്നു. ആത്മാവ് നിത്യമാണെന്നാണ് അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയാൻ പോകുന്നതും. ഇമ്മാതിരി ഉചിതമായ തദ്ധ്യയെ മാനവ ചിന്തയ്ക്ക് നൽകി അർജുന ശ്രീകൃഷ്ണ സംവാദ രൂപമായ ഈ ശാസ്ത്രം ഭംഗ്യന്തരേണ ഔപനിഷദികമായ സത്യത്തിൽ ചലിച്ച് നമുക്കായി തന്ന വ്യാസപാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.